ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് റൂട്ടീൻ വ്ളോഗായിട്ടാണ് കേട്ടോ. അതായത് ഇതുവരെ നമ്മൾ മോർണിംഗ് റൂട്ടീൻ കാണിച്ചിട്ടുണ്ട്, ഡേ മൈ ലൈഫ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്താണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇക്കാക്കുള്ള ഫുഡ് ഞാൻ വൈകുന്നേരത്താണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു 4 മണി മുതൽ ഒരു 6 മണി 6:30 വരെ ഒക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം രാവിലെ തന്നെ ഒക്കെ ചീര കൊന്നിട്ടുണ്ടായിട്ടോ. ഇന്ന് രാവിലെ തന്നെ ഒക്കെ കൊടുന്നു എല്ലാ പച്ചക്കറിയും. സാധാരണ ഇനി വൈകിട്ടൊക്കെ വരുന്ന സമയത്താണ് കൊണ്ടാറ്. അപ്പോൾ ഇന്ന് ചീര രാവിലെ കൊണ്ടാൻ പറഞ്ഞതായിരുന്നു ഞാൻ. എനിക്ക് ഡയറ്റിങ് ആയതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാനൊന്നും കഴിക്കില്ല. അപ്പം ഉച്ചക്ക് ചീര കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞാൻ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ കൊണ്ടാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക എന്ത് ചെയ്തു, രാവിലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉച്ചക്ക് ചീര ഉണ്ടാക്കി വെച്ചു. എന്നാൽ എനിക്ക് കഴിക്കും ചെയ്യുക, ബാക്കിയുള്ളത് ഇക്കാക്ക് രാത്രിക്ക് ചോറിലേക്ക് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചീര എന്ത് ചെയ്തു, ഇക്ക കൊടുന്നപ്പം ഒരു 12 മണി നേരത്തൊക്കെയാണ് കേട്ടോ. അപ്പം 12 മണിയൊക്കെയാണ് സമയം. ഈ ഒരു സമയത്താണ് ഞാൻ ചീര റെഡിയാക്കി വെച്ചത്. അപ്പം ഞാൻ ഇതിൽ ജസ്റ്റ് കാണിക്കാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വൈകിട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ അപ്പം എനിക്ക് കഴിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീര റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ചീര കിട്ടാനൊന്നും ഒരു പണിയില്ല. ഫുള്ള് എവിടെ നോക്കിയാലും ചീരയും പൂവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ചീരക്കൊന്നും ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ചീര കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡയറ്റിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ചീര കഴിക്കണം നല്ലതാകൊണ്ട് തന്നെ ചീര കൊഞ്ചിച്ചു. ഇനിയിപ്പം ഇതൊന്ന് കറി വെക്കാനല്ല, ഞാൻ ജസ്റ്റ് ഒരു ഉപ്പേരി പോലെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ വെറുതെ എടുത്ത് കഴിക്കുക. ചോറിൻ്റെയും ഒന്നിൻ്റെയും കൂടെ അല്ല, ഞാൻ ഉച്ചക്ക് വെറുതെ ചോറിന് പകരം ചീര കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി ഇനിയിപ്പോൾ അതൊന്ന് ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അതിൽക്കാണ് ഇട്ട് കൊടുത്താൽ അതവിടെ റെഡിയാവുമല്ലോ. അപ്പോഴത്തേനും സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു, ഇതാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേക്ക് വെള്ളരിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചേമ്പും വെള്ളരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കാക്കൊരു കറിയാണ് വെച്ചുകൊടുക്കുക, ചോറും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വൈകിട്ടൊക്കെ കുറച്ച് പണി ലാഭമാവുമല്ലോ വിചാരിച്ചിട്ട് ചീരപ്പം ഉണ്ടാക്കി. പിന്നെ ഞാൻ വൈകിട്ട് ഫാസ്റ്റിങ്ങാണ്, ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റിങ് ചെയ്യുകയാണിപ്പോൾ. അപ്പോൾ ഒരു ഉച്ചക്ക് 1-2 മണിക്ക് ശേഷം പിന്നെ ഞാനൊന്നും കഴിക്കൂല, വെള്ളം മാത്രമേ കുടിക്കലുള്ളൂ. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പം ഇനി എന്തായാലും ചീര ഒന്ന് ഉണ്ടാക്കിയേക്കട്ടെ. പിന്നെ ചീരയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാൽസ്യം സിങ്കൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ് ചീര. ഞാനെനിക്ക് ഓൾറെഡി ചീര എപ്പോഴാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ചീര താളിച്ചതും ഉണക്കലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം പിന്നെ ഒരു ലെവലില്ലാതെ കഴിക്കും. അതുകൊണ്ട് ഞാൻ ചീര തോരനാക്കിയിട്ട് ഇതേപോലെ കുറച്ച് കഴിക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് ചീര അങ്ങനെ എടുത്ത് വെറുതെ കഴിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും കിച്ചണിക്ക് വന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഈ തേങ്ങ അരച്ച് വെക്കുക കേട്ടോ. കാരണം മഴ ഉണ്ടായിരുന്നു പുറത്ത്, മഴയും ഇടിയൊക്കെ. അപ്പം ഇനി അഥവാ കറണ്ടെങ്ങാനും പോയാലോ ചോദിച്ചാൽ 4 മണിക്ക് തന്നെ വന്നിട്ട് തേങ്ങ അരച്ച് വെക്കുക ചെയ്തു. ആദ്യം വെള്ളരിക്ക കറി എല്ലാം വെക്കണം. അപ്പോൾ അതിക്കുള്ള തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ഇതിട്ടിട്ടാണ് കേട്ടോ ഞാൻ അരപ്പ് തയ്യാറാക്കാറ്. അപ്പോൾ അതാണ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളരിക്ക കുക്കറിൽ വെക്കാമല്ലോ ആക്കം പോലെ. ഇതിപ്പം അഥവാ കറണ്ട് പോയാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് തന്നെ വന്നിട്ട് അതും ചെയ്തു. പിന്നെ അങ്ങ് ഇതൊന്നും അരച്ച് വെച്ചിട്ട് വേണം അരി വെള്ളത്തിലിട്ട് വെച്ചാൽ അതിന് 1 മണിക്കൂറിന് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ. അപ്പോൾ അതും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങ കുറച്ചെടുത്തിട്ടുള്ളൂ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കി ഒരു മുറി ഞാനൊരു കവറിലിട്ട് വെക്കും. അപ്പോൾ ഇതും ചിരവ കേട്ടോ, ഇങ്ങനത്തെ ഒരു ചിരവയാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇരുന്നിട്ട് വാങ്ങിച്ചത്, ചിരകാൻ വേണ്ടി വാങ്ങിച്ചത്. പക്ഷേ അത് ഇരുന്നിട്ട് ചിരകണതായിരുന്നില്ല. അപ്പോൾ ഇക്കയാണ് പറഞ്ഞത് ഇത് സ്റ്റൂളുമ വെച്ചിട്ട് ഒന്ന് ചിരകി വെക്കുക എന്നിട്ട് അങ്ങനെ ഒക്കെ കണ്ടുപിടിച്ചാൽ കേട്ടോ. സ്റ്റൂളും അങ്ങനെ വെച്ചിട്ട് ചിരകാൻ പറ്റും, അടിയൊരു പാത്രം വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ്. ആദ്യം ഞാൻ നിലത്തിരുന്നത് ചിരകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിമേ ഇരിക്കാനൊന്നും പറ്റൂല, അതൊരു ഒരു കാലില്ലാത്ത മാത്രമുള്ള ഒരു ചിരവേണം. എന്തായാലും അപ്പം വാങ്ങിപ്പോയതുകൊണ്ട് അതും ചൂലൊക്കെ നല്ലൊരു മിസ്റ്റേക്ക് പറ്റി വാങ്ങിയ സമയത്ത്. അപ്പം ഞാൻ ഈ അരപ്പണം അരച്ചെടുത്തിട്ട് ഇനി അരിയൊക്കെ വെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ അരി ഞാനിപ്പം കഴിഞ്ഞപ്പോൾ വേറെ പിന്നെ നിറവറയുടെ ആയിട്ട് വാങ്ങി. ആദ്യം ഡബിൾ ഓഴ്സിൻ്റെ ആയിരുന്നു, ഇപ്പം നിറവറയുടെ വാങ്ങി. അങ്ങനെ രണ്ടും ഒരേപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. കമ്പനി വ്യത്യാസം ഉണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ നിക്കാക്ക് മാത്രമുള്ള അരിയുള്ളൂ കേട്ടോ, 1.5 ഗ്ലാസ് ഇടുന്നുള്ളൂ.
കാരണം ഇക്കൊറ്റക്കല്ലേ ഉള്ളൂ കഴിക്കാൻ. ഞാനിപ്പം ഫാസ്റ്റിങ്ങും ഡയറ്റിങ്ങും ഒക്കെയാണ്. ഒരു 10 ദിവസത്തേക്ക് എന്തായാലും കട്ടക്ക് പിടിക്കണം. കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് വെയിറ്റൊക്കെ കൂടി വരുന്നുണ്ട്. പിന്നെ വെള്ളരിക്ക അതാ വലുതാണ് കൊണ്ടി. ഇനി ഇതൊരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ടിപ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ കവറിൽ വെച്ചിട്ട് സൂക്ഷിക്കും. അപ്പോൾ വെള്ളരിക്കയുടെ തോലിയൊക്കെ അറിഞ്ഞ ചെറിയൊരു കഷ്ണം കൊണ്ട് കേട്ടോ കാക്കുണ്ടാക്കണം. വെള്ളരിക്കയും ചേമ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ആ വെള്ളരിക്ക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയപ്പോൾ രാത്രിക്ക് ഉണ്ടാക്കിയ കറി തന്നെ നാളെ രാത്രി വരെയൊക്കെ ഉണ്ടാവും. കാരണം ഇക്കാകെ ഒരു നേരം ഇവിടുന്ന് ഫുഡ് കഴിക്കുള്ളൂ. ഉച്ചക്കൊക്കെ കട ഷോപ്പിലേക്കാകെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു നേരം കഴിക്കണ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെള്ളരിക്ക കറി കുഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ബാക്കിയാണ്. അതൊരു 2-3 ദിവസത്തേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചൂടാക്കി ചൂടാക്കി വെക്കലാണ് സാധാരണ ഇപ്പോൾ ചെയ്യൽ. അപ്പം മാക്സിമം ഇപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കുക. നിങ്ങൾ എടുത്ത വെള്ളരിക്ക തന്നെ കണ്ടില്ല, ചെറുതേ എടുക്കുകയുള്ളൂ. പക്ഷെ അതും ബാക്കിയാക്കാനും. ഇനി ബാക്കിയുള്ള വെള്ളരിക്ക തന്നെ ഞാൻ നാളെ ഇൻഷാല്ലാ ഞാൻ ചിലപ്പം തോരൻ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളരിക്ക തോരൻ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി വയ്ക്കും. കാരണം ഈ വെള്ളരിക്ക ഇങ്ങനെ കറി വെക്കാൻ പറ്റുള്ളൂ, 2 ദിവസത്തേക്ക് കറി ഉണ്ടാവും. അപ്പോൾ വെള്ളരിക്കേണ്ട വേറെ എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പം തോരൻ വെച്ച് നോക്കിയാലോ വിചാരിച്ചിട്ട്. അങ്ങനെ തേങ്ങയും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പം തോരൻ വെച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ആവിയലൊക്കെ കഴിക്കണ ഒരു ഫീലിംഗ് കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾ തോരൻ അങ്ങനെ ഉണ്ടാക്കി കഴിക്കലാട്ടോ. ഉപ്പേരിക്ക് പകരം വെള്ളരിക്ക തോരൻ. അപ്പോൾ എന്തായാലും ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മല്ലി മല്ലി വദ്ദ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് വേവിക്കാൻ വെക്കുന്നു കേട്ടോ. ഈ നമ്മുടെ എന്താ പറയുക ചേമ്പും വെള്ളരിക്ക കേട്ടോ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് 2 വിസിലടിച്ചാൽ ഓഫ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ തേങ്ങയും വെള്ളരിക്കും ഒന്ന് കവറിലാക്കിയിട്ട് മാറ്റി വെക്കാൻ വിചാരിച്ചു. നമുക്ക് ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ടേ. പിന്നെ അപ്പോഴാണ് പിന്നെ ഇക്കാക്ക് അവിടെ അനാറിരിക്കുന്നുണ്ട്. അപ്പം ഇക്ക ഈ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അനാറിങ്ങനെ ഇതാക്കി കൊടുക്കലുണ്ട്. ഇക്ക വന്നെടുത്ത് കഴിക്കണ പരിപാടിയൊന്നും ഇല്ല. അനാറല്ലേ, അത് ഞാൻ തന്നെ ഇങ്ങനെ പ്ലേറ്റിക്കാക്കി കൊടുത്തൊക്കെ ഇങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഞാനിക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇതുകൂടി ഉണ്ട്, ഇതുകൂടി ഒന്നാണ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ ഞാൻ കൈമക്ക് കൈ വെക്കാതെ ഇക്ക വന്നിട്ട് കഴിക്കും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പോൾ ഇനി കുക്കറും തുറന്നു നോക്കുക വെന്തിട്ടുണ്ടോന്ന്. 2 വിസിലൊക്കെ ധാരാളം മതി, അത് വെന്തിട്ടുണ്ടാവും. ഞാനപ്പം വിസിൽ കളയണ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തിരിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം തുറന്നൊന്നിങ്ങനെ ഉടച്ചുകൊടുക്കും. കാരണം ആ കഷ്ണങ്ങളൊന്നും ഒക്കെ കഴിക്കൂല, പിന്നെ വെറുതെ ആയി കളയേണ്ടി വരും. അപ്പോൾ ഉടച്ചുകൊടുക്കുകയാണെങ്കിൽ ആ കറിയൊക്കെ നല്ലോണം ഒഴിക്കണതാണ്. അപ്പം എന്നാൽ അതിലങ്ങനെ ഇട്ട് അതിൽക്കൂടെയാണ് പൊയ്ക്കോളുമല്ലോ. അപ്പം ഇനി ആ തേങ്ങ കൂടി അരച്ച് പറഞ്ഞ് പിന്നെ നമ്മൾ കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫിനിഷ്. കറി ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ചോറ് കുക്കർ, ഇനി ഈ കുക്കർ ഇതിന്ന് കറി മാറ്റിയിട്ട് വേണം ഇനി ഈ കുക്കറിൽ തന്നെ ചോറും വെക്കാൻ. പാത്രങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രശ്നം. ഒന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി കഴിഞ്ഞിട്ടാ അടുത്തത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഇപ്പം ചെന്നൈയിൽ വന്നിട്ട് കേട്ടോ പഠിച്ചത്. ഇതുവരെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് ഉച്ചക്കുള്ള ചോറുക്കുള്ള കറികളൊന്നും ഉണ്ടാക്കാറുണ്ടെന്നില്ല. ഇപ്പം എല്ലാ കറികളും ഉണ്ടാക്കും മാഷാല്ലാ. നാട്ടിൽ നിന്ന് ഞാൻ രാവിലത്തെ ഫുഡിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഉച്ചക്കുള്ള ഈ കുമ്പളൻ കറി, മീൻ കറി, സാമ്പാർ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറുണ്ടില്ല. ഇപ്പം എല്ലാ കറികളൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതിനെ തൂമിച്ചു. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ചോറിന് അരി കഴുകണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. അപ്പം ഇനി അരി കഴുകുകയാണ്. അപ്പോൾ അരി ഇപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ ചുവപ്പ് കളറൊക്കെ ആണ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് അവിടെ കിടന്ന് വിസിലടിക്കട്ടെ. ഒരു വിസിൽ വന്നാൽ ഞാൻ ഓഫ് ചെയ്യും. പിന്നെ അത് എത്ര എപ്പോഴാണ് വിസിൽ പോകുന്നത് അപ്പോഴേ ഞാനത് തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ടെറസിൽ വന്നിട്ടുണ്ട്. ടെറസിലുള്ള ഈ ചെടികളൊക്കെ താഴത്തെ വീട്ടിൽ താമസിക്കുന്നവരുണ്ടാക്കിയതാണ്. ഞാൻ ചെടിമക്കൊന്നും പോവലേ ഇല്ല, കാര്യത്തിലൊന്നും ഒരു കമ്പമല്ല. അപ്പോൾ അവർ വന്ന് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ അടുത്ത് വന്നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആ വീടൊക്കെ പൊളിച്ച് ഇങ്ങനെ ആക്കി കേട്ടോ, ഫുള്ള് പൊളിച്ചിട്ട്. ഞാൻ ആദ്യമൊക്കെ ഒരു പുതിയ വീട് ഉണ്ടാക്കാനാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ടെറസിൽ നിന്ന് വന്നു. അപ്പോൾ ഇതാ മൂപ്പരാളിങ്ങനെ കൊടുന്ന് വെച്ച് പോയിട്ടുണ്ട്. ഞാൻ ആ പാത്രം കഴുകിക്കട്ടെ. പിന്നെ അരി സോറി ചോറ് വന്നിട്ടുണ്ട്. അപ്പം ഇനി അത് ഊറ്റിയെടുക്കണം. ഞാനിങ്ങനെ 2 പ്രാവശ്യം വെള്ളം പറഞ്ഞിട്ട് ഒരു ഊറ്റലാണ് ഊറ്റും. അതിൽ തന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. വേറെ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ ഇടാൻ. അപ്പോൾ അതിൽ തന്നെ വെക്കും. പിന്നെ അതൊക്കെ വിളമ്പി കൊടുത്താലും കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഇനിയിപ്പം വേറെ ഒന്നുമില്ലൊക്കെ പോവും ചെയ്തു കൊണ്ടതിൻ്റെ ഇടയിൽ. 6 മണിയായൊക്കെ പോവും.
അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഒരു ആറരയായപ്പോൾ ഞാൻ ഇപ്പോൾ ചോറ് കുറ്റണം. ഇനിയിപ്പോൾ ഞാൻ നിസ്കരിക്കണം, മോദണം, അങ്ങനെയൊക്കെയുള്ള പരിപാടി, ഡെയിലി ചെയ്യണ പരിപാടിയല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഇതേപോലെ പുതു പുതു വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.